മോനെ പെരുന്നാളിൻ്റെ ആശംസയാണ്. തുടങ്ങിക്കോട്ടെ. ദൈവത്തിന് സ്തുതി. കർത്താവിൻ രക്ഷിതാവുമായി യേശു ക്രിസ്തുവിനെ പ്രസവിച്ച് വളർത്തി ലോകത്തിന് പ്രദാനം ചെയ്ത വിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ ഇന്ന് ക്രിസ്ത്യാനികളുള്ളിടത്തെല്ലാം ആഘോഷിക്കപ്പെടുകയാണ്. ഇന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുമെന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് 2000 വർഷം മുമ്പ് പറഞ്ഞ ആ വാക്ക് ഇപ്പോൾ നിറവേറ്റപ്പെടുകയാണ്. അതിൽ തന്നെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ പള്ളിയിൽ, മണർകാട് പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത മുഖാന്തരം അനേകർക്ക് അളവില്ലാത്ത അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. മറ്റ് സമുദായക്കാരെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. വളരെ വിനയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. മാധ്യമങ്ങളെല്ലാം ശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ ലോകത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിൽ സഹായിക്കുന്നുണ്ട്. ഈ ഇന്നത്തെ നിങ്ങളുടെ സമീപനം ഏറ്റവും ഉചിതമായി. ഇന്ന് 8 നോമ്പ് പെരുന്നാളാണ്. ശുദ്ധ കുർബാന കഴിഞ്ഞു, ഇനി ഉടനെ നട തുറക്കാൻ പോവുകയാണ്. ആ നട തുറക്കുന്നതോടുകൂടെ ഒത്തിരി പേർക്ക് ബാധകൾ ഒഴിഞ്ഞു പോകും, രോഗങ്ങൾ സൗഖ്യമാകും. അങ്ങനെ വിവിധ തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നു. മാധ്യമങ്ങളോട് ഞങ്ങൾ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ സമയത്ത് ഞങ്ങളെ സമീപിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. വിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രാർത്ഥന മുഖാന്തരം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാം. കേരളം അനുഭവിക്കുന്ന കഷ്ടതകൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും മറ്റ് സംഘടനകളും അവരുടെ കണ്ണ് എല്ലായിടത്തും എത്തിപ്പെട്ടിട്ടില്ല. മനഃപൂർവമല്ല, ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ മഹാദുരിതമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മനുഷ്യരായിട്ടുള്ള എല്ലാവരും ഈ ആപത്തിൽപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോടും പ്രത്യേകിച്ച് സംഘടനകളോടും ചേർന്ന് നിന്ന് ഉപരി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം അനുഗ്രഹീതനാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട്. പാനപ്പെട്ട ഈ പള്ളി കാര്യത്തിൽ നിന്ന് വളരെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും സഭാകാര്യത്തിൽ വളരെ ചെയ്തിട്ടുണ്ട്. നിർത്തുന്നില്ല. പൂർണ്ണമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതുവരെയും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ മാധ്യമങ്ങളിൽ കൂടെ ഇതിൽ കൂടെ കേൾക്കുന്ന എല്ലാവരും തുടർന്ന് ഭീമമായ സഹായം ചെയ്താലേ എല്ലാവർക്കും ആശ്വാസം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. അവിശ്വാസികളോട് ഇത്രയും വലിയ ആപത്ത് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല. ഭൂമി ഉലുക്കുണ്ടാകാറുണ്ട്, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. വിശ്വാസികൾ ചെയ്യേണ്ടത് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും സഹോദരങ്ങളാണ് മനുഷ്യരെല്ലാവരും എന്ന് കണ്ട് അവരുടെ കഷ്ടതകൾക്ക് പരിഹാരത്തിന് വേണ്ടി തങ്ങളാൽ ആകുന്നതെല്ലാം ചെയ്യണം. യേശു ക്രിസ്തു രണ്ടുടുപ്പുള്ളവൻ ഒന്ന് അവരനെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞത് നിവർത്തിക്കേണ്ട സമയം ഇപ്പോഴാണ്. നമുക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പാവപ്പെട്ട ആളുകൾ ഭക്ഷിക്കുന്നുണ്ടോ, അവരുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നോ, ഉടുപ്പ് ധരിക്കുന്നോ, ഇതൊക്കെയും കരുതി എല്ലാം ഉചിതമായത് തക്ക സമയത്ത് ചെയ്യുവാൻ ദൈവം എല്ലാവർക്കും തോന്നിക്കട്ടെ എന്ന് വളരെ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.